കാസർഗോഡ് മഞ്ചേശ്വരത്തുള്ള രാഷ്ട്രകവി ഗോവിന്ദ പൈ സ്മാരകം നാശത്തിന്റെ വക്കിൽ. സ്മാരകം പുനർനിർമ്മിക്കാൻ 4 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും കേരള കർണാടക സർക്കാരുകളുടെ ഏകോപനമില്ലാത്തത് പദ്ധതിക്ക് തടസ്സമാകുന്നു. 23 ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന രാഷ്ട്രകവിയുടെ സ്മാരകത്തിന്റെ അവസ്ഥ കാണുക. ഏതു നിമിഷവും തകർന്നടിഞ്ഞു പോകാവുന്ന തരത്തിലാണ് സ്മാരകം. കവി വളർന്ന വീട് 1983 സ്മാരകമാക്കി മാറ്റിയത്. ഇതോടൊപ്പം ഗ്രന്ഥശാലയും പ്രവർത്തിക്കുന്നു. കേരള കർണാടക സർക്കാരുകൾ സംയുക്തമായി രൂപം നൽകിയ സ്മാരക സമിതിയും ഗോവിന്ദ പൈ സ്മാരക ട്രസ്റ്റുമെല്ലാം സ്മാരകത്തിന്റെ സംരക്ഷകരായി കടലാസുകളിലുണ്ട്. നിലവിലുണ്ടായിരുന്ന സ്മാരക സമിതിയെ 1 മാസം മുമ്പ് പിരിച്ചുവിട്ട് കലക്ടർ ചെയർമാനായ താൽക്കാലിക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. സ്മാരകം സംരക്ഷിക്കാനായി 4 കോടിയുടെ ഗിളിവണ്ടു പ്രൊജക്ട് എത്രയും വേഗത്തിൽ നടപ്പാക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഇത് ശരിക്കും സംസ്ഥാന കേരളവും കർണാടകയും സംയുക്തമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ അസിസ്റ്റൻസും ഇതേ ഉള്ളതുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ ഉള്ള 2 ഗേറ്റും മതിലും അത് ആണ് ഇപ്പോൾ ഉടനെ ചെയ്യാൻ പോകുന്നത്. അത് അതിനൊപ്പം തന്നെ ഒരു ഫുൾ ടൈം വാച്ച്മാൻ കെയർ ടേക്കർ അയാളെയും വയ്ക്കാനായിട്ട് ഈ 2 കാര്യം ഉടനെ ചെയ്യുന്നുണ്ട്. സ്മാരക ട്രസ്റ്റ് ചെയർമാൻ കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലിയും സെക്രട്ടറി മുൻ MLA CH കുഞ്ഞമ്പുമാണ്. ട്രസ്റ്റിലെ അംഗങ്ങളിലധികവും ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്നവരായതിനാൽ ട്രസ്റ്റിനോട് സംസ്ഥാന സർക്കാരിന് താല്പര്യക്കുറവുണ്ടെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. സങ്കുചിത താല്പര്യത്തിന്റെ പേരിൽ സാംസ്കാരിക പൈതൃകം നശിപ്പിക്കരുതെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്.